അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ. അത്തിപ്പറ്റ ഉസ്താദ് സൂക്ഷ്മതയുടെ നിറകുടമായിരുന്നു. ഉസ്താദിൻ്റെ വിനയം ആരെയും അത്ഭുതപ്പെടുത്തുമായിരുന്നു. ഏത് പാവപ്പെട്ടവനായാലും കൊച്ചുകുട്ടിയാണെങ്കിലും നിറഞ്ഞ പരിഗണനയായിരുന്നു, പ്രത്യേകിച്ച് ഉസ്താദുമാരോടും മുത്തഅല്ലിമീങ്ങളോടും. അന്ന് അത്തിപ്പറ്റയിൽ ഉസ്താദിൻ്റെ സ്വലാത്ത് മജ്ലിസിൽ സാക്ഷികളായ ആരും പറയും, ഉസ്താദുമാരോ മുത്തഅല്ലിമീങ്ങളോ വൈകി വന്നാൽ പോലും കൈ ഉയർത്തി വിളിക്കും, വേദിയിലോ മുന്നിലോ അവർക്ക് സൗകര്യം ചെയ്യുമായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആഗ്രഹവും ആവശ്യവും നമ്മൾ പറയുമ്പോൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തുൽ ഇബ്രാഹിം നിർദ്ദേശിക്കുമായിരുന്നു. ചെരുപ്പ് ഊരി വെക്കുമ്പോൾ ഖിബല എങ്ങോട്ടാണ് എന്ന് ആദ്യം അന്വേഷിക്കുമായിരുന്നു. ഖിബലയുടെ ഭാഗത്തേക്ക് ചെരുപ്പ് ഊരി വെക്കുമായിരുന്നില്ല. ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും വലത് കൈകൊണ്ടല്ലാതെ കൊടുക്കുമായിരുന്നില്ല. കാരണം ഉസ്താദ് പറയുമായിരുന്നു, ഇടത് കൈകൊണ്ട് നൽകിയാൽ അത് പിശാചിന് തൃപ്തിയാകും, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അതിനാൽ വലത് കൈ നാം ഉപയോഗിക്കുക. അഹ്ലു ബൈത്തിനോടും അദമ്യമായ സ്നേഹമായിരുന്നു ഉസ്താദിന്. ചെറുജീവികളോടും കാരുണ്യത്തിൻ്റെ കനിവ് കാട്ടിയ അനുഭവങ്ങൾ ഏറെയാണ്. അല്പസംസാരത്തിൽ തന്നെ അനേകം ചിന്താതീതമായിരുന്നു അവിടുത്തെ മൊഴിമുത്തുകൾ. അപ്രകാരം തന്നെ സിയാറത്ത് ചെയ്യുന്നതിലും മഹാന്മാരെ സന്ദർശിക്കുന്നതിലും വലിയ താല്പര്യമായിരുന്നു. പല രാജ്യങ്ങളിലേക്കും ഉസ്താദ് സിയാറത്തിനു വേണ്ടി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. വീടുകളിൽ റാത്തീബ് നടത്താനും മൗലിദ് നടത്താനും മജ്ലിസ്നൂറ് സംഘടിപ്പിക്കാനും ഉസ്താദ് ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ ദീനിനെ നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് സ്ഥാപനങ്ങളും അതുപോലുള്ള മറ്റു ദീനീ മേഖലകളിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടാണ് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവിടുത്തെ ജീവിതം അത്ഭുതമായിരുന്നു. 100 പ്രഭാഷണം കേൾക്കുന്നതിലേറെ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കാനുണ്ടായിരുന്നു. ആ മഹാനുഭാവൻ്റെ കൂടെ നാളെ ജന്നാത്തിൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.